നമസ്കാരം എല്ലാവർക്കും. ന്യൂസ് അനാലിസിസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡു നോട്ട് സേ ഇന്ത്യൻ വൈറസ്. ഇന്ത്യൻ COVID-19 വേരിയൻറ്റ് വിൽ ബി കോൾഡ് ഡെൽറ്റ. നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. ലോകാരോഗ്യ സംഘടന തിങ്കളാഴ്ച അതായത് പുതിയ പേരിടൽ സമ്പ്രദായം പ്രഖ്യാപിച്ചു. ന്യൂ നെയിമിംഗ് സിസ്റ്റം, അതായത് വേരിയൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വേരിയൻ്റ് ഓഫ് കൺസേൺ എന്ന പേര്. പ്രധാനപ്പെട്ട മ്യൂട്ടേഷനിലുള്ള സാർസ് കോവിഡിൻ്റെ വൈറസുകളാണ് ഇതിൽ പ്രധാന ഈ നെയിമിംഗിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, നമുക്കറിയാം ഇന്ത്യൻ വേരിയൻ്റ് എന്ന് പറയുന്നുണ്ട് ചില മീഡിയ റിപ്പോർട്ട്, യു കെ വേരിയൻ്റ് എന്നറിയാൻ കേട്ടിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്ക വേരിയൻ്റ് ഉണ്ട്. റീസെൻ്റ്ലി നമ്മുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സിംഗപ്പൂർ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനപ്പം തന്നെ സിംഗപ്പൂർ എംബസി അപ്പം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് വന്നു, അങ്ങനെ സിംഗപ്പൂർ വേരിയൻ്റ് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ പലതും പേരിന് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ് മീഡിയയിൽ ഇന്ത്യ വേരിയൻ്റ് എന്ന റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞൊക്കെ കേട്ട് കാണും. എന്തുകൊണ്ടാണ് ഇത് ഇവിടെ പ്രധാനമെന്ന് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മൾ സിംപ്ലിഫൈ പബ്ലിക് ഡിസിഷൻ, പൊതു ചർച്ചയൊന്ന് ലളിതമാക്കാൻ കൂടിയാണ് പുതിയ വേരിയൻറ്റുകളുടെ ആവിർഭാവത്തിൽ ചില കളങ്കങ്ങൾ ഇല്ലാതാക്കുന്നതിനായി ഓരോ വേരിയൻറ്റിനും ഗ്രീക്ക് അക്ഷരമാലയിൽ നിന്നാണ് പേര് നൽകുന്നത്. നമ്മൾ കേട്ട് കാണും ചില ഗ്രീക്ക് അക്ഷരമാല ആൽഫ ബീറ്റ ഗാമ പോലുള്ള അക്ഷരങ്ങൾ. വൈറസിൻ്റെ ഈ പുതിയ പതിപ്പ് ഏതെങ്കിലും രാജ്യത്ത് കണ്ടെത്തുകയാണെങ്കിൽ റോഹോ സിഗ്മ എന്ന് തിരിച്ചപ്പെടുന്ന അറിയാമെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പുതിയ പേരിന് കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യാം. രാജ്യത്തിൻ്റെ പേരിനേക്കാൾ കൂടുതൽ ഇവർ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അതിൻ്റെ സയൻറ്റിഫിക് നെയിമും ആ വേരിയൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പേരിനെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എന്ന് WHO റിപ്പോർട്ട് വന്നു. ഇതെങ്ങനെ വർക്കാവുമെന്ന് ചോദിച്ചാൽ, ഈ ജോലി വേരിയൻറ്റുകൾ സൂചിപ്പിക്കുന്നുള്ള ഗ്രീക്ക് അക്ഷരമാലയുടെ അക്ഷരങ്ങളാണ് പുതിയ സ്കീമിന് കീഴിൽ. അതായത് ബ്രിട്ടനിൽ ആദ്യമായി കണ്ടെത്തിയ B1617 ആൽഫ എന്ന് വിളിക്കും. അതുമാതിരി സൗത്ത് ആഫ്രിക്കയിൽ ആദ്യം സ്പോട്ട് ചെയ്ത B1351 എന്നുള്ളതിനെ ബീറ്റ എന്ന് വിളിക്കും. P1 എന്ന വേരിയൻ്റ് ഫസ്റ്റ് കണ്ടെത്തിയത് ബ്രസീലിലാണ്, അതിനെ ഗാമ എന്ന് വിളിക്കും. B1617.1.2 എന്ന വേരിയൻറ്റിനെ ഫസ്റ്റ് കണ്ടെത്തിയത് ഇന്ത്യയിലാണ്, ഇതിനെ ഡെൽറ്റ എന്ന് വിളിക്കും. മുമ്പ് ഇന്ത്യയിൽ കണ്ടെത്തിയ വേരിയൻ്റ് കപ്പ എന്നും വിളിക്കും. നമുക്കറിയാം ഇത് ഗ്രീക്ക് അക്ഷരമാലയാണ്, 24 അക്ഷരമുണ്ട് ഗ്രീക്ക് അക്ഷരമാലയിൽ. ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എപ്സിലൻ സീറ്റ മുതലായവ. ഈ ഇവിടെ കാണിച്ചത് ഇതാണ് വേരിയൻ്റ് ഓഫ് കൺസേൺ. അതായത് ലോകത്ത് പല രാജ്യങ്ങളിലും ഈ നാല് വൈറസുകൾ വൈറസിൻ്റെ വേരിയൻസ് കൂടുതലായി പടർന്ന് കയറുന്നുണ്ട്. ഈ ഡെൽറ്റ വൈറസ് ഇപ്പോൾ സമീപമായി കണ്ടത് ഇന്ത്യയിലാണ് ആദ്യമായി കണ്ടത്, അത് കൂടുതൽ രാജ്യത്ത് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് അതാണ് ഇപ്പോൾ വേരിയൻ്റ് ഓഫ് കൺസേൺ ആയിട്ട് പ്രഖ്യാപിച്ചത്. അത് May 11 അത് വേരിയൻ്റ് ഓഫ് കൺസേൺ ആക്കി WHO എന്നെ കൺസേൺ ചെയ്തത്. നമുക്കറിയാം ആൽഫ December 18 അത് വേരിയൻ്റ് ഓഫ് കൺസേൺ ആക്കി, ബീറ്റ December 18, ഗാമ January 11 ബ്രസീലിൽ കണ്ടെത്തിയത്, ഇന്ത്യയുടെ ഡെൽറ്റ May 11 വേരിയൻ്റ് ഓഫ് കൺസേൺ ആക്കിയത്, April 4 വരെ വേരിയൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇവിടെ നമുക്കറിയാം ഈ ലിസ്റ്റിൽ പലതും എപ്ലിസൺ സീറ്റ ഈറ്റ തീറ്റ അയോട്ട കപ്പ ഇതൊക്കെ വേരിയൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. കാരണം ഇപ്പോൾ ഈ കറണ്ട് ഈ വേരിയൻ്റ് അത്ര വ്യാപകമായിട്ട് പടരുന്നില്ല, പക്ഷേ ഇത് സൂക്ഷിക്കേണ്ടത് തന്നെയാണ് എന്ന് ലിസ്റ്റിൽപ്പെടുത്തിയതാണ്. കറണ്ട് പല രാജ്യങ്ങളിൽ ഇതൊന്നും പടർന്നിട്ടില്ല. നമുക്കറിയാം വിശാലമായ കൂടിയാലോചനയും വിവിധ നാമകരണ സംവിധാനങ്ങളും അവലോകനം ചെയ്തിട്ടുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ലേബലുകൾ തിരഞ്ഞെടുത്തത്. വാസ്തവത്തിൽ ലോകാരോഗ്യ സംഘടന ഈ ആവശ്യത്തിനായി ലോകമെമ്പാടുമുള്ള പല വിദഗ്ധരെയും പങ്കാളികളെയും വിളിച്ചു. ഈ ഗ്രൂപ്പിൽ നിലവിലുള്ള അതായത് നോമൻക്ലേച്ചർ നാമകരണ സംവിധാനങ്ങളും നാമകരണവും വൈറസ് ടാക്സോണോമിക് എക്സ്പേർട്സും ഗവേഷകർ ദേശീയ അധികാരി എന്നിവർ വിദഗ്ധരായ വ്യക്തികൾ ഉൾപ്പെടുന്നു. പിന്നെ എല്ലാവർക്കും ചോദ്യം കാണും, ഗ്രീക്ക് അക്ഷരമാല ആകെ 24 അക്ഷരമുള്ളൂ, അപ്പോൾ 24 അക്ഷരം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് ലിസ്റ്റിൽ നോക്കി നമ്മൾ പേരിടുന്നു? അപ്പോൾ ഗ്രീക്ക് അക്ഷരമാലയിലെ 24 അക്ഷരങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഇതുപോലെ മറ്റൊരു സീരീസ് പ്രഖ്യാപിക്കുമെന്നാണ് WHO പറഞ്ഞത്. ലോകാരോഗ്യ സംഘടനയുടെ വൈറസ് പരിണാമ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ വേരിയൻറ്റുകളുടെ നാമകരണം ലളിതമാക്കാനുള്ള പദ്ധതി നിരവധി മാസങ്ങളായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വീകാര്യമായ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് ആശ്ചര്യകരമായൊരു കാര്യമാണ്. അതാണ് ഇത്ര വഴുകാൻ കാരണം. പാദങ്ങളിലെ 2 അക്ഷരങ്ങളുടെ ഒരു കൂട്ടം സൃഷ്ടിക്കുക എന്നത് പ്രാരംഭ പദ്ധതി എന്നാണ് പറഞ്ഞത്. ഒരു ഒരു പേര് രാജ്യത്തിൻ്റെ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ പേര് വെച്ചൊരു വൈറസിൻ്റെ പേരിട്ടാൽ അത് പ്രശ്നമാവും. അത് അങ്ങനെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റാതെ തന്നെ വൈറസിൻ്റെ പേരിടുക കാരണം അത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. എന്നാൽ ഇതിനകം തന്നെ ധാരാളം പേർ ക്ലെയിം ചെയ്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വ്യക്തമാക്കി ചിലത് കമ്പനിയുടേതോ ലൊക്കേഷനുകളുടെയോ ആയ പേരുകൾ, മറ്റു ചിലത് കുടുംബനാമങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വൈറസിൻ്റെയൊക്കെ ഒരു ക്ലെയിം ചെയ്യാത്ത മാതിരി ആരും എഫക്റ്റ് ചെയ്യാത്ത മാതിരി ഒരു പേര് നെയിം ഇടുക പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് അത് പ്രക്രിയ തന്നെയാണ് അത്.
അതെ, എന്തുകൊണ്ട് വെറുതെ കാണുന്നില്ല? നമുക്ക് ആർക്ക് സംശയം, എന്തിനാണ് ഇപ്പോൾ ഇത്ര ഡീപ്പായിട്ട് കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കുന്നത്? വൈറസിനെ ഒരു വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എന്നിവ നമുക്ക് അക്കം വിട്ട് വിളിച്ചാൽ പോരെ എന്ന്. പക്ഷേ സാർസ് ടുവിൻ്റെ പരിണാമം നിരീക്ഷിക്കുന്ന ജനിതക ശ്രേണി ഡാറ്റാബേസുകളിൽ വൈറസുകൾ നൽകിയിരിക്കുന്ന പേരുകളുമായി ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കരുതിയിട്ടാണ് ഇവർ അത്ര സിംപ്ലിഫൈ ആയിട്ട് 1, 2, 3 എന്ന വേരിയൻറ്റിന് അങ്ങനെ പേര് കൊടുക്കേണ്ട എന്നവർ കരുതിയത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഉപദേശം എന്താണെന്ന് വെച്ചാൽ, ഈ മാസം ആദ്യം തന്നെ ഇന്ത്യ സർക്കാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു ഉപദേശം നൽകി. അതായത് B.1.617.2 സ്ട്രെയിനിനെ ഇന്ത്യൻ വേണ്ട എന്ന് പരാമർശിക്കുന്ന എല്ലാ ഉള്ളടക്കവും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ വൈറസിൻ്റെ സിംഗപ്പൂർ വേരിയൻറ്റിനെ പരാമർശിച്ച് സിംഗപ്പൂർ അധികാരികൾ സമാനമായ നിർദ്ദേശം നൽകിയിരുന്നു. വളരെയധികം പകർന്ന സമ്മർദ്ദത്തെ ഇന്ത്യൻ വേരിയൻ്റ് എന്ന് പരാമർശിച്ച് പ്രതിപക്ഷ നേതാക്കൾ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നും കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാർ ആരോപിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ പോലും ഈ വേരിയൻറ്റിനെ ഇന്ത്യൻ ഡബിൾ മ്യൂട്ടൽ സ്ട്രെയിൻ എന്ന് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് പിന്നീട് കണ്ടെത്തിയത്. അത് നമ്മളടക്കം ഇന്ത്യൻ വേരിയൻ്റ് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കും പറഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. WHO ഇഷ്യൂസ് ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ നെയ്മിംഗ് ഹ്യൂമൻ ഇൻഫെക്ഷൻസ് ഡിസീസ്. അത് കൂടുതലായിട്ട് രോഗ അതായത് ഒരു വൈറസിൻ്റെയൊക്കെ നെയ്മിങ്ങിന് നമ്മൾ ഒഴിവാക്കേണ്ട നിബന്ധനകൾ പ്രധാനമായിട്ട് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാണ്. അതായത് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നൊക്കെ വന്നിട്ടുണ്ട്, സ്പാനിഷ് ഫ്ലൂ ഉണ്ട്, റിഫ്റ്റ് വാലി ഫീവർ, അതല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ പേര് ചാക്കസ് ഡിവീസ്, ജാക്കബ് ഡിസീസ് എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു അനിമൽസ് അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ പേര് സ്വൈൻ ഫ്ലൂ, ബേർഡ് ഫ്ലൂ, മങ്കി പോക്സ്, അല്ലെങ്കിൽ ഒരു കൾച്ചറലായിട്ടോ ഒരു ജനസംഖ്യ അല്ലെങ്കിൽ തൊഴിൽ വ്യവസായം അനാവശ്യം ഇങ്ങനെ ഭയം ഉളവാക്കുന്ന പദങ്ങൾ എല്ലാം ഒരു നെയ്മിങ്ങിൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം ഇന്ത്യൻ പേര് എന്ന് പറഞ്ഞിട്ട് പല സോഷ്യൽ മീഡിയ ഇൻ്റർനാഷണൽ മീഡിയേനെ വ്യാപകമായതോടെ പല വിദേശിയുള്ള ഇന്ത്യൻ വംശജർക്കും ഒരു ഫിയർ തന്നെ ഉണ്ടാക്കി, ആൻറ്റി ഇന്ത്യൻ റേസിസം. നമുക്കറിയാം അടുത്തിടത്ത് നമ്മൾ കേട്ട് കാണും അമേരിക്കയിലൊക്കെ ഏഷ്യൻ അമേരിക്കൻ റേസിസം ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. കാരണം ചൈനീസ് ലുക്കുള്ള കൊറിയൻസിനെതിരെ തന്നെ ഈ അഗ്രഷൻ അവർ കാണിക്കുന്നുണ്ട് തന്നെ. പല ജപ്പാനിനെതിരെ റേസിസം ഉണ്ട്. അപ്പോൾ ഈ ഒരു ആൻറ്റി ഇന്ത്യൻ റേസിസം ഉണ്ടോ എന്നൊരു ഭയം പല വിദേശത്തുള്ള ഇന്ത്യക്കാർക്കിടയിൽ ഉളവാക്കുന്നതാണ്. നമുക്കറിയാം ടൈം മാഗസിൻ്റെ റിപ്പോർട്ടാണത്, ഇന്ത്യസ് ഡിമാൻഡിങ് സോഷ്യൽ മീഡിയ റിമൂവ് റെഫറൻസ് ടു ഇന്ത്യൻ വേരിയൻറ്റ് ഓഫ് COVID-19, ബട്ട് വാട്ട് ഷുഡ് ഇറ്റ് ബി കാൾഡ്? അതായത് ടൈം മാഗസിൻ അടക്കം നമ്മളെ ഈ എന്തുകൊണ്ട് ഇന്ത്യൻ വേരിയൻ്റ് എന്ന് വേരിയൻ്റ് എന്ന പേര് മാറ്റണം എന്ന രീതിയിലാണ് അവർ റിപ്പോർട്ട് ചെയ്തത് തന്നെ. നമുക്കറിയാം ഈ കാര്യത്തിൽ COVID-19 സ്റ്റാർട്ട് ചെയ്തത് ചൈനയിലാണ് ആദ്യം ഉപയോഗിച്ചത്. അവിടെ എന്തുകൊണ്ട് വുഹാൻ വൈറസ് എന്ന രീതിയിൽ അവർ ചോദിക്കുന്നില്ല, ടൈം മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ കാര്യത്തിലൊക്കെ നമുക്ക് ടൈം മാഗസിൻ്റെ ഡബിൾ സ്റ്റാർഡാണ് ഇന്ത്യക്ക് ഒരു നീതി, ചൈനയ്ക്ക് വേറെ ഒരു നീതി എന്ന് പറയുന്നത് കാണിക്കുന്നത്. നമുക്ക് റീസെൻ്റ് ആയിട്ട് നമ്മളെല്ലാം കേട്ട് കാണും WWE സൂപ്പർ സ്റ്റാർ ജോൺ സീന, അദ്ദേഹം തന്നെ ചൈനയുടെ ഓഡിയൻസുകാരുടെ അവരുടെ അതിർത്തി അഗ്രഷൻ കാരണം അവർ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞ തായ്വൻ ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷനാണ് അദ്ദേഹം പറഞ്ഞത്. ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട് ചൈനീസ് അഗ്രഷൻ അദ്ദേഹത്തിന് നേരെ കുറേ വന്നപ്പോൾ അദ്ദേഹം അറ്റ്ലീസ്റ്റ് സോറി പറയേണ്ടതിന് അദ്ദേഹത്തിന് വന്ന് അദ്ദേഹം പറഞ്ഞു തായ്വാൻ ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷൻ അല്ല എന്ന് അദ്ദേഹത്തിന് പ്രസ്താവിക്കേണ്ടി വന്നു. നമുക്കറിയാം ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രഷർ അദ്ദേഹം ഒരു പ്രസ്താവന തിരിച്ചും പറയേണ്ട പ്രധാന കാരണം അത് പ്രഷർ തന്നെയാണ്. കാരണം പല ഹോളിവുഡ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെയും മെയിൻ ഫണ്ടർ പറഞ്ഞ ചൈനീസ് ബില്യണേഴ്സാണ്. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന് പെരുമാറാൻ പറ്റുള്ളൂ. ഇതാണ് പല കാലത്തും ചൈന ഈ കാര്യത്തിലൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട്. കാരണം അവരുടെ നെയിം ഒരു അനാവശ്യ വിഭാഗത്തിൽ നിന്നും അവർ ഇൻ്റർനെറ്റ് ലെവലായാലും സോഷ്യൽ മീഡിയ ലെവലിലൊന്നും അവർ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ആ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യൻസും അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും കുറച്ചും കൂടി ഗൗരവപൂർവ്വം ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡെൽറ്റ എന്ന ഗ്രീക്ക് അൽഫബറ്റ് നാമനിർദ്ദേശ സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you.